നമസ്കാരം. സൂര്യൻ ചിങ്ങം രാശിയിൽ, പൂരം ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലാകുന്നു. ചതുർത്ഥി മുതൽ ദശമി വരെയുള്ള തിഥികളിലും രേവതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രങ്ങളിലുമായി സഞ്ചരിക്കുന്നു. ശനി കുംഭത്തിൽ ചതയം നക്ഷത്രത്തിൽ വക്രസഞ്ചാരം തുടരുന്നു. വ്യാഴം ഭരണി നക്ഷത്രത്തിലാണ്. സെപ്റ്റംബർ 7-ാം തീയതി വ്യാഴാഴ്ച മുതൽ വക്രസഞ്ചാരം ആരംഭിക്കുകയുമാണ്. ഇതൊരു പ്രത്യേകത തന്നെയാകുന്നു. ബുധൻ ചിങ്ങം രാശിയിൽ വക്രത്തിലും മൗഢ്യത്തിലുമായി നിൽക്കുന്നു. ചൊവ്വ കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. ശുക്രൻ കർക്കടകത്തിൽ ആയില്യ നക്ഷത്രത്തിൽ സഞ്ചാരം തുടരുന്നു. രാഹുവിന്റെ മേടത്തിലെ സഞ്ചാരം കാർത്തിക 1-ാം പാദം മുതൽ അശ്വതി 1-ാം പാദം വരെ പിന്നിലേക്കാണ്. ഇപ്പോൾ രാഹു അശ്വതി 1-ാം പാദത്തിൽ എത്തിയിരിക്കുന്നു. കേതു തുലാം രാശിയിൽ ചിത്ര 3-ാം പാദത്തിലും സഞ്ചരിക്കുന്നു. നവഗ്രഹങ്ങളുടെ ഇപ്രകാരമുള്ള രാശിനക്ഷത്രമണ്ഡല സഞ്ചാരം മൂലം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ, പ്രത്യേകിച്ചും അപ്രതീക്ഷിത സമ്മാനങ്ങൾ, നറുക്കെടുപ്പിൽ വിജയങ്ങൾ, ലോട്ടറി ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയാം. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നിത്യവും ചെയ്തു പോരുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർക്കടകം. കർക്കടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്നിവ വന്നു ചേരുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം എന്ന് തന്നെ പറയാം. കാരണം വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രധാനമായ കാര്യങ്ങൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതി ഉയരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പ്രധാനമായും അപ്രതീക്ഷിതമായ ധനലാഭം ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. ഇത് ഇവർക്ക് പോലും ആശ്ചര്യം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളാകാം. പ്രധാനമായും ലോട്ടറി ഭാഗ്യം, അതേപോലെ തന്നെ അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിക്കുക, നെറുക്കെടുപ്പിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ മാസം ഇവർക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ സ്ഥിതി അല്പം ഉയരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ കർക്കിടകം രാശിക്കാരായ വ്യക്തികൾ ഈ സമയം വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. കാരണം പണം കയ്യിൽ വരുന്നത് പോലെ തന്നെ ചെലവ് വരുവാനും പണം നഷ്ടപ്പെടുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ പണം ലഭിക്കുന്ന മുറയ്ക്ക് ചെലവും വന്ന് ചേരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ചെലവ് നിയന്ത്രിച്ച് ഈ മാസം മുന്നോട്ട് പോകുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ആഡംബരപരമായ വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഇത്തരം സാധ്യതകൾ, ഇത്തരം സൗഭാഗ്യങ്ങൾ ഇവരെ ഈ മാസം തേടിയെത്തും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് ഈ മാസം ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കന്നി. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം മുൻമാസങ്ങളെ അപേക്ഷിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വന്ന് ചേരാൻ സാധ്യത ഇല്ലാത്ത മാസമാകുന്നു. പൊതുവെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ആവശ്യത്തിന് പണം കയ്യിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള മാസമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കുക. പല വഴികളിലൂടെയും ധനം നഷ്ടമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ മാസം ഇവർക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ സമ്മാനങ്ങളിലൂടെയും നറുക്കെടുപ്പിലൂടെയും വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇവർ പ്രതീക്ഷിക്കാതെ പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രധാനമായും ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ സൗഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്.
എന്നാൽ ഓരോ രാശിക്കാരുടെയും ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഇതിൽ വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതിനാൽ ഈ കാര്യം കൂടി അറിഞ്ഞ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ധനനഷ്ടം സംഭവിക്കാം. കൂടാതെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ദൈവാധീനം അല്പം കുറയുന്ന സമയം എന്ന പ്രശ്നവും ഈ സമയത്ത് ഇവർക്കുണ്ട്. അതിനാൽ തന്നെ ഇഷ്ടദേവതയെയും മറ്റ് ദേവതകളെയും ആരാധിക്കുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിത്യവും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്ത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. സാധിക്കുന്ന സൽക്കർമ്മങ്ങളും ഇവർ ചെയ്യുവാൻ ശ്രമിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഇത്. അയൽക്കാരുമായി പിണങ്ങേണ്ട അവസ്ഥ പോലും വന്ന് ചേരുന്നു എന്ന പ്രത്യേകതയും അഥവാ അത്തരത്തിലൊരു പ്രശ്നം ഇവരെ അലട്ടുന്നതാകുന്നു. അതിനാൽ പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഗുണപരമാണ് കാര്യങ്ങൾ, എങ്കിലും ഇത്തരത്തിലുള്ള ചില ദോഷഫലങ്ങളും വന്ന് ചേരാവുന്നതാകുന്നു. ധനു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പുരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. പ്രതിസന്ധികളെപ്പോലും നേട്ടമാക്കി മാറ്റുവാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ സാമ്പത്തികപരമായ പുരോഗതി ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. കലാകാരന്മാർക്കും വളരെ അനുകൂലം തന്നെയാണ് സമയം. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സാധ്യതകൾ തെളിഞ്ഞുവരുന്ന അവസരം തന്നെയാണ് ഇത്. കൂടാതെ മാറ്റിവച്ചിരിക്കുന്ന യാത്രകൾ നടത്തുവാനും സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനഭാഗ്യം, അത് അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. സമ്മാനങ്ങൾ ലഭിക്കുക, കൂടാതെ നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഇവർക്ക് സമ്മാനം ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ലോട്ടറി ഭാഗ്യവും ഇവർക്ക് ഈ മാസം പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. അതിനാൽ പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനുരാശിക്കാർക്ക് വളരെ അനുകൂലം തന്നെയാണ് ഈ സമയം. അതിനാൽ തന്നെ ഈ സമയം ഭൂമി വാങ്ങാനുള്ള സാധ്യത പോലും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. കുംഭം. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പുരുരുട്ടാദി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ഈ മാസം ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളായിരിക്കാം ഇവർക്ക് ഈ മാസം കൈവരിക്കുവാൻ സാധിക്കുക. വരുമാനം പൊതുവെ വർദ്ധിക്കുന്ന ഒരു മാസമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ ആവശ്യമായ രീതിയിൽ ചികിത്സകളും ശ്രദ്ധയും വേണ്ട സമയം തന്നെയാണ് ഇത്. കൂടാതെ എന്ത് കാര്യമാണ് എങ്കിലും അത് മുടങ്ങാതെ തന്നെ ചെയ്യേണ്ടതാകുന്നു. ലഹരിയുടെ ഉപയോഗം പല പ്രശ്നങ്ങൾക്കും കാരണം ആകുന്നതാണ്. അതിനാൽ ഇത് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പണം നഷ്ടമാകുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ മാസത്തിന്റെ അവസാനം അത്ര ഗുണകരമാവില്ല എങ്കിലും മറ്റുള്ള സമയങ്ങളിൽ അപ്രതീക്ഷിതമായ ധനയോഗം തന്നെ വന്ന് ചേരുന്നതാകുന്നു. പ്രത്യേകിച്ചും നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടും ലോട്ടറി ഭാഗ്യവും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ദൈവാധീനം അല്പം കുറഞ്ഞ സമയമായിരുന്നാൽ പോലും പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുന്നതിലൂടെ ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈ മാസം വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു.